ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഈസി ആയിട്ടുള്ള ഐസ്ക്രീം റെസിപ്പിയാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടേ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണം ഡയറി മിൽക്കാണ്, 3-4 ഡയറി മിൽക്കും. റോബസ്റ്റ് ഇല്ലാതെയാണെങ്കിൽ പൂവൻ പഴമാണ് ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസസാക്കിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലോണം പഴുത്ത പഴം തന്നെ നമുക്ക് ഇതിനു വേണ്ടി എടുക്കാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചതെല്ലാം നന്നായിട്ടൊന്ന് 3-4 hours ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് 3-4 hours ശേഷം ഫ്രീസിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മളൊരു ജാറിലേക്ക് ഈ പഴവും ഡയറി മിൽക്കും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിരിക്കും അടിച്ചെടുക്കാൻ, കുറച്ച് സമയമെടുക്കും. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 2 teaspoon ആട്ടം പാലൊഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്നും ചേർക്കരുത്, പിന്നെ ഒരുപാട് പാലും ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ കട്ടിക്ക് തന്നെ നമുക്കിത് കിട്ടണം. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കൊന്നതിൽ 3 tablespoon ആട്ടം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് ഐസ്ക്രീം പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് 4-5 hours ഫ്രീസ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളൊരു 5 hours ശേഷം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ മാത്രം കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സ്കൂപ്പർ ഉള്ളവർക്ക് സ്കൂപ്പർ വെച്ച് ചെയ്യാം. ഇവിടെ സ്കൂപ്പർ എന്നാലും സാധാ ഒരു കയ്യിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനിത് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതിന് മുകളിലേക്ക് കാഷ്യൂനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രഷ് ചെയ്ത കാഷ്യൂനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. കുറച്ച് സമയം എടുക്കുന്നുള്ള സെറ്റാവാനും, പക്ഷേ വേറെ 2 ingredients ഉണ്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, റിവ്യൂസ് പറയാം. താങ്ക് യു.